ആർത്തവുമായി ബന്ധപ്പെട്ട് ഒരു കോളേജിൽ പോയി 2000 അതിലും മേലെയോ പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് ആർത്തവത്തെ കുറിച്ച് നല്ല അസലായിട്ടൊരു ക്ലാസ് ഒക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും ചോദിച്ചേ മതിയാവും, ആർത്തവം അശുദ്ധിയാണോ? ഒരിക്കലുമല്ല. അതെന്തുകൊണ്ടാണ് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ ഈ അന്ന് ആ ടോക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ടോക്കിന്റെ എസെൻസ് ഇതായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വിമൻസ് കോളേജിൽ ആർത്തവത്തെ കുറിച്ച് സംസാരിക്കാൻ എന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചത് സബ്ജക്റ്റ് ഒന്നും കൂടി പറയാവുന്നതാണ്. ഞാൻ ഇന്നുവരെ ഒരു പാഡ് പോലും ഉപയോഗിച്ചിട്ടില്ല, ക്രിക്കറ്റ് കളിക്കുമ്പോഴും. ആ എന്നോട് ഇതിന്റെ ഹൈജീനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇതിന്റെ ഹൈജീൻ സൈഡ് അറിഞ്ഞൂടാ. അമ്മ ഒരു ബയോളജി ടീച്ചറാണ്, ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. കുട്ടിക്കാലത്തൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ബാഗിൽ തുറന്നു നോക്കുമ്പോൾ അവള് നോ എന്ന് പറഞ്ഞാൽ യെസ്. അത്രയും ചീപ്പായിരുന്നു നമുക്ക്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായത് ഇങ്ങനെ അമ്മ ബയോളജി ടീച്ചറായിട്ട് പറഞ്ഞു തരുന്നതാണ്. ജോസഫെ, ഒരു പെൺകുട്ടിയെ, ഒരു പെൺകുട്ടിയുടെ ഏറ്റവും മനോഹരമായ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അമ്മയാവുക എന്നുള്ളതാണ്. അമ്മയാവുക എന്ന പ്രോസസ്സിലേക്ക് ഒരു പെൺകുട്ടിയെ ദൈവം കൈപിടിച്ച് നടത്തുന്നതാണ് അർത്ഥവം എന്ന് അമ്മ പറഞ്ഞു. അതിൽ മനോഹരമായ ഡെഫിനിഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ആക്ച്വലി പങ്കാളികളാവുന്ന ഒരു പെൺപിള്ളേരാണ് എന്റെ കഷ്ടപ്പാട് മുഴുവൻ അനുഭവിക്കുന്നത്. എവിടെയോ വായിച്ച കണ്ടതാണ്, എല്ലാ മാസവും കാൽവരി കയറുന്നവളാണ് സ്ത്രീ, രക്തം ചിന്തുന്നവളാണ് സ്ത്രീ. ഇതൊക്കെ എന്തുകൊണ്ട് അശുദ്ധമാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ.